ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കോവിഡ് വളരെയധികം കേരളത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ആവശ്യങ്ങൾക്കായിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങുക, അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നമ്മുടെ ലങ്സിനെ ശക്തിപ്പെടുത്തുന്ന വ്യായാമങ്ങൾ പരമാവധി ചെയ്യുക, എല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. ഓക്കെ, ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന്, അതായത് പ്രത്യേകിച്ച് കൈമുട്ടിന്റെ ഭാഗത്ത്, റിസ്റ്റിന്റെ ഭാഗത്ത് വരുന്ന പെയിനിനെ കുറിച്ച്, എല്ലാവരും പറയാറുണ്ട് എന്റെ കൈമുട്ട് വേദനയാണ്, അതുപോലെ തന്നെ റിസ്റ്റ് വേദനയാണ്. ഇതിന് നമ്മൾ ടെന്നീസ് എൽബോ എന്നൊക്കെ പറയുമെങ്കിലും ടെന്നീസ് കളിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഇവിടെ വേദന വരാറുള്ളത്. ഒരു ഭാഗത്ത് കൈകൾ ഇങ്ങനെ വെച്ച് ഇപ്പോൾ നമ്മൾ പറയുന്ന ടൈലറിംഗ് ജോബ്, അതുപോലെ തന്നെ സിസ്റ്റത്തിന്റെ മുമ്പിൽ കുറെ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൈവച്ച് ചെയ്യുന്ന എല്ലാവർക്കും വരാറുള്ള പെയിനാണ് നമ്മുടെ കൈമുട്ടിന്റെ. ഏകദേശം ഈ ഒരു പൊസിഷനിലായിട്ടാണ് പെയിൻ വരാറ്. അതിന് നിങ്ങൾ കൈ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാണ് ആദ്യത്തെ എക്സസൈസുകൾ നമ്മൾ ചെയ്യേണ്ടത്. വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നമ്മൾ കൈ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, ഈ പൊസിഷൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ചുമരോ എന്തെങ്കിലും ഒരു വോളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് നല്ല സ്ട്രെച്ച് കൊടുക്കുക. ഒരു 10 മുതൽ 15 സെക്കൻഡ് ഇത് ചെയ്യുക, വളരെ എഫക്റ്റീവാണ് കൈമുട്ടിന്റെ ഈ പെയിന്. അതുപോലെ തന്നെ നമുക്ക് വടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എക്സസൈസ് കൂടി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഏത് വർക്കാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ സിസ്റ്റത്തിന്റെ മുമ്പിലാണെങ്കിലും ഇതൊക്കെ കുറച്ചു നേരം ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പെയിന് റിലീസ് ചെയ്യാൻ ഒരു ആശ്വാസമായ എക്സസൈസ് ആണ്. നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക കണ്ടോ. അതിനുശേഷം ഒന്ന് എഴുന്നേറ്റ് നടക്കുക, കൈ പിന്നെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം ഒരു മതിലിന്റെ മുകളിൽ കൈ നന്നായിട്ട് ഇങ്ങനെ വെക്കുക. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് സൗകര്യം, ഈ 3 എക്സസൈസ് ചെയ്യുന്നതും വളരെ എഫക്റ്റീവാണ്. അതുപോലെ ചെറിയൊരു കമ്പോ ചെറിയൊരു വടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു റൊട്ടേഷനും കൂടി ഉണ്ട്, നമുക്കത് നോക്കാം എങ്ങനെയാണുള്ളത്. നമ്മളെ വടി ഇതുപോലത്തുള്ള ചെറിയ വടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് നീളത്തിലുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇടത്തെ കൈയ്യനാണ് നിങ്ങൾക്ക് വേദന എന്നുണ്ടെങ്കിൽ ആ കൈയിൻ്റെ പൊസിഷൻ ഇങ്ങനെ തിരിച്ചു പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിക്കുക കണ്ടോ. ഇതിന് പെയിനുള്ള ഭാഗം നേരെ തിരിക്കുക, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും നന്നായിട്ട് സ്ട്രെയിറ്റ് ആവും, എഗെയിൻ തിരിച്ചു കൊണ്ടുവരിക. ഇനി പിന്നെയും അവിടെ പെയിനാണ് കണ്ടോ, നന്നായിട്ട് തിരിക്കുക, നേരെ തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെ ഒരു 10 മുതൽ 15 തവണ ഇത് ബെസ്റ്റ് 2 കൈയിലും മാറി മാറി ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. ഈ കയ്യിൽ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ വെക്കുക, കൈ ഇങ്ങനെ വെക്കുക കണ്ടോ, നേരെ തിരിക്കുക, അവിടെ നന്നായിട്ട് സ്ട്രെയിറ്റ് ആവും, നന്നായിട്ട് വലിയും. എഗെയിൻ തിരിച്ചിങ്ങനെ കൊണ്ടുവരിക, പിന്നെ എഗെയിൻ ഇങ്ങനെ വെക്കുക, തിരിച്ചു കൊണ്ടുവരിക. ഇത് 2 കൈയിലും മാറി മാറി ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത പ്രശ്നമാണ് നമ്മുടെ റിസ്റ്റിൻ്റെ പെയിൻ. റിസ്റ്റിൻ്റെ പെയിൻ ശരിക്കും നമ്മൾ റിസ്റ്റിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. റിസ്റ്റിനെ ബലപ്പെടുത്താൻ നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക, ക്ലോക്ക് വൈസ് ഒരു 10 തവണ, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു 10 തവണ തിരിച്ചു കൊടുക്കുക. വളരെ എഫക്റ്റീവാണ്, റിസ്റ്റ് ജോയിൻറ്റിന് പവർഫുൾ. ശരിക്കും നമ്മുടെ ഇവിടെ ബലം കുറവുള്ളത് കൊണ്ടാണ് അധികം ആൾക്കാർക്ക് പെട്ടെന്ന് പെയിൻ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വടി കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സാധനം കൊണ്ട് നമ്മൾ റിസ്റ്റ് നമ്മളിങ്ങനെ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നേരെ ബാക്കിലോട്ട് നന്നായിട്ട് കറക്കി കൊടുക്കുക, ഒരു 10 മുതൽ 15 തവണ നന്നായിട്ട് കറക്കി കൊടുക്കുക. വളരെ എഫക്റ്റീവായ എക്സസൈസ് ആണ് റിസ്റ്റിനുള്ളത്. സോ വീണ്ടും നിങ്ങളോട് ഒരിക്കൽ കൂടി പറയട്ടെ, ആവശ്യമില്ലാതെ ആരും പുറത്തിറങ്ങരുത്, എല്ലാവരും അവരുടെ ഹെൽത്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്കിലൊരു പേജ് കൂടി ഉണ്ട്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇന്നർ ഡിലൈറ്റ് ബൈ ജ്യോതിസ് മേനോൻ, അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കുറേ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വരുന്നതാണ്. അതോടൊപ്പം തന്നെ എൻ്റെ നമ്മുടെ ഈ യൂട്യൂബായ ജ്യോതിസ് മേനോൻ ഈ പേജ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലത്തേക്ക് വിടാം. താങ്ക് യു വെരി മച്ച്.